നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയ സമയത്ത് നിരവധി വീഡിയോകൾ അതിനെതിരെയും കൊലവിളികളായിട്ടുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളേവരും ശ്രദ്ധിച്ച ഒരു വീഡിയോ ഉണ്ട്. ബാസിത് ആൽവി എന്ന് പറഞ്ഞ ഒരു ചെറിയ ചെറുപ്പക്കാരനായിരുന്നു അന്ന് ആ വീഡിയോ നമ്മൾ കണ്ടത്. അന്നത്തെ കൊലവിളി മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർ എസ് എസ് നേതാവായ വത്സൻ തില്ലങ്കിഴിയെയും അതേപോലെ തന്നെ ബി ജെ പിയുടെ വക്താവ് സന്ദീപാരുടെയും ഭാര്യമാർക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടി വരും എന്ന തരത്തിലായിരുന്നു ആ ഒരു കൊലവിളി, ആ ഒരു ഭീഷണി മുദ്രാവാക്യം. ഒപ്പം ഞങ്ങളിൽ ആർക്കെങ്കിലും, അതായത് ഈ പൗരത്വ ഭേദ സി എ എ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്, ഇവിടെയുള്ള മുസ്ലിങ്ങളെ നാട് കടത്താൻ പോകുന്നു എന്ന തരത്തിലായിരുന്നല്ലോ അന്ന് പ്രചരണം. ഇന്ന് എല്ലാവർക്കും സത്യം അറിയാം. അപ്പോൾ അന്ന് ആ പയ്യൻ പറഞ്ഞത്, ഞങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കുടുംബങ്ങളിലെല്ലാം കൂട്ട നിലവിളിയായിരിക്കുന്ന തരത്തിലായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു കൊലവിളി പ്രസംഗം തന്നെയായിരുന്നു. ചെറിയ ചെക്കനാണ് എന്ന് ഓർക്കണം, ആളുടെ പേര് ബാസിത് ആൽവി എന്നാണ്. അപ്പോൾ ഈ പ്രസംഗത്തിന് മുമ്പ് അദ്ദേഹം ചില ചാനലിലൊക്കെ വരികയും ചില പ്രോഗ്രാം ചില ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. നാല് പേര് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഉള്ളിലുള്ള സുഡാപ്പിസം പുറത്തു വന്നതാണ് മറ്റൊരവസരത്തിൽ നമ്മൾ കണ്ടത്. ഇതാ വീണ്ടും ആ വ്യക്തി വാർത്തയിലേക്ക് വന്നിരിക്കുന്നത്. ഇത്തവണ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താലിൽ നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയവർ ഇപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒന്നാം പ്രതിയാക്കപ്പെട്ട് ഈ പയ്യനെ, ഈ സുഡാപ്പി ചെക്കനെ പിന്നെയും പോലീസ് ഇതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് ബാസിത് ആൽവി എന്ന സുഡാപ്പി. സുഡാപ്പി എന്ന് തന്നെ പറയണം. മുമ്പ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തെറ്റിദ്ധരിച്ചും അദ്ദേഹത്തിനാണ് എന്ന രീതിയിലായിരുന്നു ഈ പയ്യനെ കണ്ടിരുന്നത്. കാരണം അങ്ങനെയാണ് ചാനലുകളൊക്കെ വരുമ്പോൾ ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവരുടേതായിട്ടുള്ള ചില സമയങ്ങളിൽ അറിയാതെ തന്നെ ഉള്ളിലെ ആ സുഡാപ്പിസം വെളിയിൽ വരും. അങ്ങനെ രണ്ട് തവണ ഇപ്പോൾ വെളിയിൽ വന്നു. ആ യഥാർത്ഥത്തിലുള്ള രൂപം എന്താണെന്ന് ജനങ്ങൾക്ക് കാണാനുള്ള അവസരമതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി തമിഴിൽ ഒരു സിനിമ, തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ റിലീസായിട്ടുണ്ട്. പൊന്നിയിൽ ശെൽവൻ എന്ന സിനിമയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മണിരത്നം എന്ന സംവിധായകനാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമ റിലീസായി. ചോള രാജാക്കന്മാരുടെയൊക്കെ കഥയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ രാജരാജ ചോളൻ എന്നൊക്കെ പറഞ്ഞ ചില ചരിത്രമുണ്ട്, രാജാക്കന്മാരുടെ കഥയാണ്. അപ്പോൾ അതിലുള്ള രാജാക്കന്മാരെയൊക്കെ ഹിന്ദു രാജാവായി അവതരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്. അത് ഉന്നയിച്ചിരിക്കുന്ന വെട്രിമാരൻ എന്ന വേറൊരു സംവിധായകനാണ്, തമിഴ് തന്നെയുള്ള കുറച്ച് ഇടത് ചിന്താഗതിയൊക്കെ ഉള്ള പാർട്ടിയാണ്. അപ്പം തിരിച്ചുള്ള ചോദ്യം വരുന്നത്, ഈ രാജരാജ ചോളൻ എന്ന ഈ രാജാവ് നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണിതിരുന്നു, ശിവക്ഷേത്രങ്ങളൊക്കെ പണിതിരുന്നു. അങ്ങനെ ആ ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് നടന്നിരുന്ന ആൾ ഹൈന്ദവനല്ലാതെ അല്ലെങ്കിൽ ഹിന്ദു അല്ലാതെ മറ്റാരാവും എന്നാണ് ഈ വെട്രിമാരൻ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മണിരത്നത്തിനെ കൂടെ ഏതോ ഒരു ഹൈന്ദവൻ്റെ, അതായത് ഹിന്ദുത്വവാദിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെട്രിമാരൻ. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ മണിരത്നത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുഹാസിനിക്കും ഒരു മകനുണ്ട്. ആ മകൻ സ്ഥിരമായിട്ട് സി പി എമ്മിൻ്റെയൊക്കെ സമ്മേളനത്തിൽ, അത് ദേശീയ സമ്മേളനമാകട്ടെ മറ്റു പല പരിപാടിയൊക്കെ ആവട്ടെ, അതിലൊക്കെ പങ്കെടുക്കുകയും അങ്ങോട്ടൊരു ചായ്വുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പിതാവിനെയും മാതാപിതാക്കളെയാണ് ഇപ്പോൾ സംഘപരിവാര വേഷം കെട്ടിക്കാൻ വേണ്ടി വെട്രിമാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു പഴയ ചരിത്രം അതേപോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആ സമയത്തെ രാജരാജ ചോളൻ ഹിന്ദു അല്ലാതെ അല്ലെങ്കിൽ വേറെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും ആവില്ലല്ലോ വെട്രിമാര. ചുമ്മാ ഒരു വിവാദം കൊണ്ട് വരികയാണ്, അല്ലാതെ ഇതിന് മറ്റൊന്നും പറയാനില്ല. കോൺഗ്രസ്സിന് പെട്ടെന്ന് ഇപ്പോൾ ദളിത് സ്നേഹം കയറി വന്നിരിക്കുകയാണ്. അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശിധരനെ വേണ്ട, പകരം മല്ലികാർജുൻ ഖാർഗെ എന്ന വ്യക്തി മതി, അദ്ദേഹം ദളിതനാണ്. അപ്പോൾ ഖാർഗെ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള നേതാക്കന്മാർ, അവരുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശശിധരൂർ ഉന്നത ജാതിക്കാരനാണ്, അതുകൊണ്ട് ശശിധരനെ വേണ്ട, പകരം ഖാർഗെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള
മല്ലികാർജുൻ ഖാർഗെ ആയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാൾ സതി വി ഡി സതീശനാണ്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. വേറൊരാൾ കുറച്ചുകൂടെ കടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ശശി തരൂർ ഉന്നത ജാതിക്കാരൻ, അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഖാർഗെയെ പിന്തുണച്ചു അശോക് ഗെഹ്ലോട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ദളിത് സ്നേഹം എന്തെന്ന് അറിയണമെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രസിഡന്റ്, അതായത് രാഷ്ട്രപതിയായിട്ട് ഒരു വനിതയെ ബി ജെ പി അവതരിപ്പിച്ചിരുന്നു, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ദ്രൗപതി മുർമു. അന്ന് ഇവർ ഏത് പക്ഷത്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ ഇവരുടെ ദളിത് പ്രേമത്തിൻ്റെ ആ പൊള്ളത്തരം മനസ്സിലാവുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ശശി തരൂരിനെ പിന്തുണയ്ക്കാതെ ഇവർ ഖാർഗെയെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശശി തരൂർ പരസ്യമായിട്ട് തന്നെ ഹൈക്കമാൻഡ് അഥവാ ഇപ്പോഴത്തെ നെഹ്റു ഫാമിലിയെ, കുടുംബത്തെ വിമർശിച്ചതാണ്. അപ്പോൾ ശശി തരൂർ തോക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇത് ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിട്ടല്ല രണ്ടുപേരെ നിർത്തിയിരിക്കുന്നത്, മനസാക്ഷി വോട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഇത് പോക്ക് കണ്ടിട്ട് ശശി തരൂരിനെ ഇവർ പാലം വലിക്കുകയും ചെയ്യും. എട്ട് നിലയിൽ ശശി തരൂർ പൊട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള എല്ലാ അരങ്ങുമാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു ദളിത് സ്നേഹമൊക്കെ. അല്ലാതെ യഥാർത്ഥത്തിൽ ദളിത് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു കാണിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടത്തുമ്പോഴല്ല കാണിക്കേണ്ടിരുന്നത്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷം വേണ്ടി വന്നു അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ എന്നുകൂടി നമ്മൾ ഓർക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.